മുത്തലാഖ് നിയമവിരുദ്ധമാക്കിയ നിയമം പാസാക്കി. തൊട്ടു പിന്നാലെ കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയിലെ അനുച്ഛേദവും റദ്ദാക്കി. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ സുപ്രധാനമായ രണ്ട് വാഗ്ദാനങ്ങൾ നടപ്പാക്കിയ നരേന്ദ്രമോദി സർക്കാർ അതിപ്രധാനമായ മറ്റൊരു നിയമനിർമ്മാണത്തിന് ഒരുങ്ങുകയാണ്. സുപ്രധാന ആശയമായ ഏകീകൃത സിവിൽ കോഡിന്റെ പണിപ്പുരയിലാണ് NDA സർക്കാർ. ഈ വർഷം ഡിസംബറിൽ പാർലമെന്റിൽ ബിൽ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 2020 എല്ലാ ഇന്ത്യക്കാർക്കും ഒരൊറ്റ നിയമം എന്ന നിയമം നടപ്പാക്കാനുറച്ചാണ് മോദി സർക്കാരിന്റെ നീക്കം. നരേന്ദ്രമോദി സർക്കാർ ഏകീകൃത സിവിൽ കോഡിന്റെ കരട് തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി വിവിധ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിലുള്ള വ്യക്തി നിയമത്തെ നീക്കി എല്ലാ ഇന്ത്യക്കാർക്കും ഒരേ രീതിയിൽ ബാധകമാകുന്ന തരത്തിൽ ഒരു പൊതു വ്യക്തി നിയമ സംഹിത വേണം എന്ന ആവശ്യത്തിനെയും തർക്കത്തിനെയും കുറിക്കുന്ന പദമാണ് ഏകീകൃത സിവിൽ കോഡ്. ഇത് വ്യക്തികളുടെ വിവാഹം, വിവാഹമോചനം, പരമ്പരാഗത സ്വത്ത്, ദത്ത്, ജീവനാംശം എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ പൊതുവായ നിയമം കൊണ്ടുവരാൻ ഉദ്ദേശമുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളിലെ 44 വകുപ്പ് അനുസരിച്ച് ഇന്ത്യയിൽ ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരേണ്ടത് ഭരണകൂടത്തെ അധിഷ്ഠിതമാണ്. അടുത്തിടെ സുപ്രീം കോടതിയും ഏകീകൃത സിവിൽ കോഡിന്റെ കാര്യത്തിൽ ചർച്ചകൾ തുടങ്ങി വെച്ചിരുന്നു. എന്തുകൊണ്ട് ഇതുവരെയും യാഥാർത്ഥ്യമായില്ല എന്നായിരുന്നു സുപ്രീം കോടതിയുടെ ചോദ്യം. കോടതി നിരന്തരം നിർദ്ദേശിച്ചിട്ടും ഇതിനായി ഒരു ശ്രമവും ഉണ്ടായില്ലെന്ന് ജസ്റ്റിസുമാരായ ദീപക് ഗുപ്ത, അനിരുദ്ധ ബോസ് എന്നിവരുടെ ബെഞ്ച് നിരീക്ഷിച്ചിരുന്നു. പൗരന്മാർക്ക് ഏക വ്യക്തി നിയമം കൊണ്ടുവരുന്ന കാര്യത്തിൽ ഗോവ മാത്രമാണ് തിളങ്ങുന്ന ഉദാഹരണമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഭരണഘടനയുടെ 44 അനുച്ഛേദം ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നതായും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഹിന്ദു പിന്തുടച്ചാവകാശവുമായി ബന്ധപ്പെട്ട് ഗോവയിലെ ഒരു സ്വത്ത് തർക്ക കേസിലാണ് കോടതിയുടെ നിരീക്ഷണം. 1956 പിന്തുടർച്ചാവകാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും രാജ്യത്തിനകത്ത് ഒരു ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരാൻ കഴിയാത്തത് ആശ്ചര്യപരമായ കാര്യമാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. വിവിധ ഘട്ടങ്ങളിലായി എല്ലാ നിയമങ്ങളും എല്ലാവർക്കും ഒരേപോലെ എന്നതിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് എന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. അതേസമയം കേന്ദ്ര സർക്കാരിനെയോ മറ്റേതെങ്കിലും സർക്കാരുകൾക്കോ നോട്ടീസ് നൽകുന്ന നടപടികളിലേക്കോ കോടതി കടന്നിട്ടില്ല. ഗോവ നിവാസികളുടെ പിന്തുടർച്ചാവകാശവും ആദായക്രമവും നിർണ്ണയിക്കുന്ന 1867 പോർച്ചുഗീസ് വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട കേസിലാണ് കോടതിയുടെ പരാമർശം. ഗോവൻ നിവാസികളുടെ സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള വസ്തുവകകളുടെ പിന്തുടർച്ചാവകാശം സംബന്ധിച്ച പ്രത്യേക നിയമമായ പോർച്ചുഗീസ് വ്യക്തി നിയമം ഇന്ത്യൻ നിയമമോ രാജ്യാന്തര നിയമമോ എന്ന വിഷയമാണ് കോടതി പരിശോധിച്ചത്. കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയും പാർലമെന്റിൽ പാസാക്കുകയും ചെയ്തതിനാൽ ഈ നിയമം ഗോവയിൽ നിലനിൽക്കുമെന്ന് കോടതി തീർപ്പും കൽപ്പിച്ചു. ഇന്ത്യയിൽ വിവിധ മതക്കാർക്കും ആ മതങ്ങളിലെ തന്നെ വിവിധ വിഭാഗക്കാർക്കും ജാതികൾക്കും ഒരേ നിയമമല്ല. വിവാഹം, സ്വത്ത് കൈമാറ്റം, അവകാശം, പരമ്പരാഗത അധികാരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ ഇന്ത്യയിലെ എല്ലാ പൗരനും ഒരേ വ്യവസ്ഥ ബാധകമല്ല. പല പല വ്യവസ്ഥകളാണ് നിലവിലുള്ളത്. ഈ വിവിധ മതക്കാർക്ക് അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ആദ്യ ഭാര്യ, രണ്ടാം ഭാര്യ, ആദ്യ ഭാര്യയിലെ മക്കളും മരുമക്കളും, പേരക്കുട്ടികളും, രണ്ടാം ഭാര്യ, മക്കളും മരുമക്കളും, പേരക്കുട്ടികളും തുടങ്ങിയ രക്തബന്ധക്കാർക്കും ബന്ധുക്കൾക്കും സ്വത്തവകാശങ്ങളിലും വ്യത്യസ്ത നിയമങ്ങളുണ്ട്. ഇന്ത്യയിൽ ഒരാൾക്ക് ഒരു ഭാര്യ നിലവിലിരിക്കെ നിയമപരമായി രണ്ടാം വിവാഹം സാധ്യമായ കാര്യമല്ല. ക്രൈസ്തവ ഹിന്ദു നിയമങ്ങൾ ഇതിന് അനുവദിക്കുന്നില്ല. എന്നാൽ മുസ്ലിം മതക്കാരന് 4 ഭാര്യമാരെ വരെ ഒരേ സമയം നിലനിർത്താം. മതവും മത നിയമങ്ങളും മതവിശ്വാസങ്ങളും ആധുനിക ഇന്ത്യയിലെ നിയമ സംവിധാന വ്യവസ്ഥയിലെ നിയമങ്ങളും തമ്മിൽ പൊരുത്തപ്പെടുന്നവയല്ല. ഈ സാഹചര്യത്തിലാണ് ഏകീകൃതമായ സിവിൽ നിയമം വേണമെന്ന ആവശ്യം ഉയരുന്നത്. കാലാകാലങ്ങളായി ഉയരുന്നതാണ് ഈ ആവശ്യം. വോട്ട് ബാങ്ക് ഭയന്ന് ഈ ആവശ്യം മാറി മാറി വരുന്ന സർക്കാരുകളൊന്നും നടപ്പാക്കാൻ ശ്രമിച്ചില്ല എന്നതാണ് സത്യം. ഇന്ത്യയിലുടനീളം എല്ലാ പൗരന്മാർക്കുമായി ഒരു ഏകീകൃത സിവിൽ കോഡ് ഉറപ്പുവരുത്താൻ രാജ്യം ശ്രമിക്കേണ്ടതുണ്ട് എന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ 44 വകുപ്പ് പറയുന്നു. ഇക്കാര്യം ഭരണഘടന തയ്യാറാക്കിയ ഡോക്ടർ BR അംബേദ്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉത്തര മലബാറിൽ മരുമക്കത്തായ നിയമമടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു അംബേദ്കർ ഇതേക്കുറിച്ച് വിശദീകരിച്ചിരുന്നത്. അതിനിടെ കേന്ദ്ര സർക്കാർ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയും കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ ശിവസേന സംഘടിപ്പിച്ച ദസറ ആഘോഷവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതുപോലെ രാജ്യം മുഴുവൻ ഏകീകൃത സിവിൽ കോഡ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടപ്പാക്കണമെന്നും താക്കറെ ആവശ്യപ്പെട്ടിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.